ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന സൈറ്റിലാണ് കണ്ടോ, ഒരു വാർഡ്രോബ് ഉണ്ടോ. അപ്പൊ ഈ സൈഡിൽ ഒരു കിച്ചണും രണ്ട് വാർഡ്രോബ് ആണ്. അപ്പൊ നമ്മൾ ഈ സൈഡിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ഉൽപ്പന്നമാണ്. ഇത് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ചെയ്യുന്ന ഫീൽഡിൽ ഇന്ത്യ ഫീൽഡായാലും എല്ലാവർക്കും അല്ലാത്തവർക്ക് എന്താ അറിയില്ല. ഇതൊരു ലെഗാണ്, അത് പലരും നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ട് നമുക്ക് ഇത് വെള്ളം കൊണ്ടാ നശിച്ചു പോകും. തന്നെ ഫ്ലോറിലിരിക്കുന്നത് വെള്ളം കയറി കഴിഞ്ഞാൽ, വെള്ളം കയറി ഉദ്ദേശിച്ച് നിലത്ത് വെള്ളമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മരം ചെതറി പിടിക്കില്ലേ, പ്ലൈവുഡ് ചെതറി പിടിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അത് കിച്ചൺ വരുന്ന ഏരിയയിലൊക്കെ ചെതറി പിടിക്കുന്ന ഉദ്ദേശിക്കും, കാരണം വെള്ളമാവുന്ന ഏരിയ കൊണ്ട് ഇത് ദ്രവിച്ചു പോകില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സൊല്യൂഷനാണ് ഇത്. പലർക്കും അറിയില്ല, നമ്മൾ കിച്ചണിൽ വാർഡ്രോബ് അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം കൊടുക്കും. അതായത് നമ്മൾ ഇതിൻ്റെ നാല് സൈഡ് കവർ ചെയ്യുന്ന ഭാഗം മാത്രം പ്ലൈവുഡ് ടച്ചായി നിൽക്കുന്നുള്ളൂ. അതും നമ്മൾ മറൈൻ പ്ലൈവുഡും വാട്ടർ പ്രൂഫ് ആയ പ്ലൈവുഡാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫ്ലോർ ടച്ച് ചെയ്തേക്കുന്ന സാധനം വെള്ളം കൊണ്ട ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളവിടെ എഡ്ജ് വാൻ ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഫുള്ളായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഒരു സംഭവമാണ്. ഇത് PVC മെറ്റീരിയലാണ്. ഇത് നമുക്ക് വാർഡ്രോബിൻ്റെ അടിയിൽ ഈ എഡ്ജ് ഒഴുകി ബാക്കി എല്ലാ സ്ഥലത്തും ഇതാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. എഡ്ജിൽ മാത്രം നമ്മൾ എഡ്ജ് വാൻഡ് വെച്ചിട്ടുള്ള പ്ലൈവുഡ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എഡ്ജ് വാൻഡിനെ ഉള്ളത് പ്ലൈവുഡ് നാല് സൈഡിലുള്ളൂ. അപ്പോൾ കൂടുതൽ ഈ സപ്പോർട്ട് വരുന്നുണ്ട്, അത്രയും നമുക്ക് അവിടെ പ്ലൈവുഡ് ഫ്ലോറിലോട്ട് ടച്ചിങ് കുറവാണ്. അതായത് നാല് സൈഡ് മൂന്ന് സൈഡോ മാത്രമാണ് പ്ലൈവുഡ് ടച്ച് ആവുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാ സൈഡും ഇതാണ് താങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കണ്ടോ. ഇതിൽ ഞാൻ ഇങ്ങനെ തിരിച്ച് നമുക്ക് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഇത് വാർഡ്രോബിൽ താഴോട്ട് സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഐറ്റംസ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വെള്ളം പ്രൊട്ടക്ട് ചെയ്യുന്ന അതിലെ ഫ്ലോറിനുള്ള മറ്റ് ചില പ്രാണികളുടെയും അല്ലെങ്കിൽ മരത്തിന് വരാവുന്ന കേടുകളൊക്കെ തടയുന്നത് ഈ ഒരു മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ എല്ലാം മറൈൻ പ്ലൈവുഡാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോറിനെ ടച്ച് ചെയ്തിരിക്കാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇത് നിങ്ങൾ ഇന്ത്യൻ ഫീൽഡിൽ കണ്ടിട്ടോ. പിന്നെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണില്ല, കാരണം വാർഡ്രോബിൻ്റെ അടി പോവും. ചെയ്യുമ്പോൾ അതാണ് ഇതിൻ്റെ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കാണാമെന്നല്ലേ. ബാക്കിയൊക്കെ നമ്മൾ സ്കേട്ടിങ്, അതായത് പ്ലൈവുഡിൻ്റെ ഷീറ്റ് കൊണ്ട് ഉള്ള കളറിൽ നമ്മൾ സ്കേട്ടിങ് വെച്ച് മറയ്ക്കും. അപ്പോൾ ഇത് സാധാരണ ആൾക്കാർ കാണില്ല, ഇത് അകത്താവും ഇരിക്കുന്നുണ്ടാവുക. ഇതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് നോർമൽ MRP 35-40 സംതിങ് അത്ര തോന്നുന്നു. നോർമൽ ഇതിൻ്റെ റേറ്റ് നമുക്ക് കിട്ടുന്നത് 27 അതിന് താഴോട്ട് കിട്ടും. അത് ബൾക്കായിട്ട് മേടിക്കാൻ വെച്ചാൽ നോർമൽ റേറ്റ് 27 ആയിരിക്കും. പിന്നെ ഓരോ ബ്രാൻഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാവും.